നമസ്കാരം. കുറേ നാളുകളായി നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ ഒരു പിടികിട്ടാപ്പുള്ളിയെ പോലെ നടക്കുകയാണ്, കാണാനേ ഇല്ല. ഈ പൂരപ്പറമ്പിൽ ആന എഴുന്നള്ളി നിൽക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ഗോധായിൽ ഒരു ആന ചന്തമായിരുന്നു വെള്ളാപ്പള്ളി. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മിണ്ടാട്ടമേ ഇല്ലായിരുന്നു. സാധാരണ തെരഞ്ഞെടുപ്പിൽ കളം നിറയുന്നത് പെരുന്നയിലെ തമ്പുരാനും കണിച്ചുകുളങ്ങരയിലെ പ്രമാണിയും കൂടി ഇറങ്ങുമ്പോഴാണ്. പെരുന്നയിലെ തമ്പുരാൻ ഏപ്രിൽ 6 വെടിപൊട്ടിച്ച് രംഗത്ത് വന്നു. ഇപ്പോൾ CPMന്റെ ആക്ടിംഗ് സെക്രട്ടറിയുമായി കൊമ്പ് കോർത്താടി തിമിർത്ത് നിൽക്കുകയാണ്. കുഞ്ചൻ നമ്പ്യാർ വർണ്ണിച്ചതുപോലെ ഈ നായന്മാരെ മുഷിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല, ആയത് കേട്ടവൻ അങ്ങ് കലമ്പിച്ചെന്നങ് ആയുധമുടനെ കാട്ടിലെറിഞ്ഞു, അതുകൊണ്ടരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു. ഇപ്പോൾ ആ അവസ്ഥയിലാണ് നമ്മുടെ സുകുമാരൻ നായർ. അതാണ് പെരുന്ന തമ്പുരാനും വിജയരാഘവൻ സഖാവും കൂടി നേരിടുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കണിച്ചുകുളങ്ങര തമ്പുരാൻ എന്താണ് മിണ്ടാതിരുന്നത്? BDJS NDA മുന്നണിയിൽ നിൽക്കുമ്പോൾ ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിലും അതിനിടയ്ക്ക് കോന്നിയിൽ ജനീഷ് കുമാറിന് വോട്ട് മറിക്കാനുള്ള നീക്കം നടത്തിയത് BJP കണ്ടുപിടിച്ചു. BJPയുടെ ഒരു നിരീക്ഷണവും റഡാറും കണിച്ചുകുളങ്ങരയിൽ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് മൗനം പാലിച്ചിട്ട് വിജയപ്രഖ്യാപന നാളിൽ വിജയശ്രീലാളിതരായി വരുന്നവരുടെ കൂടെ ചേർന്ന് ഞാൻ നിങ്ങൾക്കൊപ്പമായിരുന്നു, എൻ്റെയും കൂടി അധ്വാനത്തിൽ സമുദായ വോട്ട് മുഴുവൻ സമാഹരിക്കുവാൻ കഴിഞ്ഞു എന്നെല്ലാം വീരവാദം മുഴക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കണിച്ചുകുളങ്ങരയിലെ പ്രമാണി. തെരഞ്ഞെടുപ്പ് കാലത്തെ മൗനത്തിന് വിരാമമിട്ട് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം കേരളകൗമുദി ദിനപത്രത്തിൽ KT ജലീലിൻ്റെ ധാർമ്മികത എന്ന ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. വെള്ളാപ്പള്ളി ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ. വേണമെങ്കിൽ നമ്മുടെ മലയാള സാഹിത്യത്തിലെ ലേഖന വിഭാഗത്തിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെയും പരിഗണിക്കാം. ഇവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ജലീലിൻ്റെ രാജി വൈകിപ്പോയി എന്ന് എഴുതിയിരിക്കുന്ന ലേഖകനോട് ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇങ്ങനെ ഒരു ലേഖനം എഴുതാനും വൈകിപ്പോയില്ലേ? അപ്പോൾ താങ്കളുടെ ധാർമ്മികതയെപ്പറ്റി ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പിണറായി വിജയൻ ജലീലിനെ സംരക്ഷിച്ചുവെങ്കിൽ താങ്കൾ പിണറായിയുടെ വിധേയനായിട്ട് നിന്നതുകൊണ്ടല്ലേ ഈ ലേഖനം എഴുതാൻ വൈകിയത്? ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായയെപ്പോലും പ്രതിസന്ധിയിലാക്കിയ സ്വജനപക്ഷപാതവും ക്രമവിരുദ്ധവുമായ നടപടികളും കൈക്കൊണ്ട അസാധാരണമായ നീക്കങ്ങൾ നടത്തിയ KT ജലീലിനെ ഇടതുപക്ഷം ചുമന്നത് തന്നെ തെറ്റ് എന്നാണ് താങ്കൾ എഴുതിയിരിക്കുന്നത്. അല്ല കണിച്ചുകുളങ്ങര സഹാബി, ഈ കാര്യം നേരത്തെ 1 മാസം മുമ്പെങ്കിലും പറയാനുള്ള ആർജവം എന്താണ് കാണിക്കാതിരുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തുടർഭരണമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ വെള്ളാപ്പള്ളി കളം മാറി ചവിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. വെള്ളാപ്പള്ളി ഇങ്ങനെ തീർച്ചപ്പെടുത്തിയാൽ അത് ശരിയായിരിക്കാം എന്ന് തോന്നുന്നു. തുടർഭരണമില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. തൻ്റെ വകുപ്പുകളിൽ തികഞ്ഞ പരാജയമായിരുന്നു ഈ മന്ത്രി എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി C.രവീന്ദ്രനാഥ് മാന്യമായി കൊണ്ടു നടന്ന വകുപ്പിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം അടർത്തി മാറ്റി ജലീലിന് നൽകുകയായിരുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ജലീൽ അത് അലങ്കോലമാക്കി, പക്ഷപാതപരവുമായിരുന്നു പല തീരുമാനങ്ങളും എന്നും പറയുന്നു. ആ കച്ചവടത്തിൽ നിന്ന് വെള്ളാപ്പള്ളിക്കൊന്നും കിട്ടിയില്ല എന്ന് സാരം. വെള്ളാപ്പള്ളി വിദ്യാഭ്യാസ കച്ചവടക്കാരൻ കൂടിയാണല്ലോ, എഴുത്തുകാരനും വിദ്യാഭ്യാസ കച്ചവടക്കാരനും ഒക്കെയാണ്. പിണറായി വിജയൻ സർക്കാരിനെ ഏതാണ്ട് 5 വർഷക്കാലവും വിവിധ കാരണങ്ങളാൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയെന്ന് പറയുമ്പോൾ അത് പറയാൻ
ഈ അവസാന നിമിഷത്തിൽ മാത്രമേ സമയം കിട്ടിയുള്ളൂ. വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി കേരളം തിരിയുന്നു എന്ന്. അതുകൊണ്ട് അവസരത്തിനൊത്ത് ഞാനും തിരിയുന്നു എന്ന് സാരം. അപ്പോൾ രണ്ടാം തീയതി കഴിഞ്ഞിട്ട് വെള്ളാപ്പള്ളിയുടെ തനി ഗുണം നമുക്ക് കാണാം.